رسول الله رسول الله السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين يا همنا رنا سهود ماري سهود ماري ജീവിതത്തിലുടനീളം അള്ളാഹു സുബാനഹുവത്ത ആലയുടെ വിധിവിലക്കുകൾ പാലിച്ചു കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുവത്ത ആല അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും സദാ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബറക്കത്ത് ഉണ്ടാവുക എന്നുള്ളത് അത് നമ്മുടെ അറിവിലായാലും നാം ചെയ്യുന്ന കർമ്മങ്ങളിലായാലും നമ്മുടെ സമയത്തിലായാലും സമ്പത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും തുടങ്ങി ദുനിയാവിൻ്റെയും ആഹറത്തിൻ്റെയും ഏതേത് കാര്യങ്ങളിലും നാം ബറക്കത്തുണ്ടാകര ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടതുണ്ട് എന്താണ് ബറക്കത്ത് എന്നുള്ളത് മാം റാഖിബ് റഹിമഹുല്ല പറയുന്നു അൽ ബറക്കത്തു ഹിയ സുബൂത്തുൽ അഥവാ ഒരു കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹുഅാലയുടെ പ്രത്യേകമായ ഹൈറ് ഉണ്ടാകലാണ് അത് സ്ഥിരപ്പെടലാണ് ബറക്കത്ത് എന്നുള്ളത് നാം ഒരു കാര്യം പഠിക്കുന്നു ഒരു കാര്യം വായിക്കുന്നു അറിയുന്നു പഠിക്കാൻ ശ്രമിക്കുന്നു ആ കാര്യത്തിൽ നാം നമ്മുടേതായ ശ്രമങ്ങൾ നടത്തുന്നു കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് ലഭിക്കുന്നുണ്ട് എങ്കിൽ അതിലൊരു മാധുര്യം നമുക്ക് അധികമായി അനുഭവിക്കുവാൻ സാധിക്കും നാം ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ നാം നമ്മുടേതായ ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ടെങ്കിൽ പോലും അള്ളാഹു സുബാനഹുവലിയുടെ ബറക്ക് തതിലേക്ക് ലഭിക്കുമ്പോൾ ആ കർമ്മങ്ങളിൽ നമുക്കൊരു എളുപ്പവും അതോടൊപ്പം തന്നെ ഒരു സമാധാനവും ഒരു ആനന്ദവും നമുക്ക് ലഭിക്കും അത് ആരാധനാ കർമ്മങ്ങളാകട്ടെ മറിച്ച് ഭൗതികമായ നാം നാം നിർവ്വഹിക്കുന്ന കർമ്മങ്ങളാകട്ടെ തുടങ്ങി ഏത് കാര്യങ്ങളിലായാലും ഏത് മേഖലകളിലായാലും അള്ളാഹു സുബാനഹുബത്താലയുടെ ഒരു ബറക്കത്ത് അതിൽ ലഭിക്കുന്നതോടുകൂടി നമുക്ക് അതിൽ പ്രത്യേകം ആനന്ദം കണ്ടെത്തുവാൻ സാധിക്കുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എങ്കിൽ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആാനും പ്രവാചകൻ സല്ല വിശുദ്ധ ഖുർആാനിലെയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം സല്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളിലൂടെ ഭറക്കത്ത് നേടിയെടുക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുക തക്കുവ കൈമുതലാക്കി ജീവിക്കുക എന്നത് തന്നെയാണ് വിശുദ്ധ ഖുറൻ പറയുന്നു വലു അൻ അഹ്ലൽ ഖുറ ആ ഗ്രാമവാസികൾ ആമനു വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്താൽ അവർക്ക് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ബറക്കത്തുകൾ അവർക്ക് ബറക്കത്ത് അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു അള്ളാഹു അവർക്ക് എല്ലാം നിലക്കുമുള്ള ഐശ്വര്യങ്ങളും കനിഞ്ഞു നൽകുമായിരുന്നു എന്നാണ് എന്നാൽ അതേ സമയത്ത് അള്ളാഹുവിനെ കളവാക്കുകയും പ്രമാണങ്ങളെ നിഷേധിക്കുകയും പ്രമാണങ്ങളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിലോ അള്ളാഹു സുബാനഹുബത്ത് ആലയുടെ പല നിലക്കുമുള്ള ന്യതയും ശിക്ഷയും അവർ ഏറ്റു വാങ്ങേണ്ടി വരികയും ചെയ്യും അഥവാ തക്കവയോടു കൂടി നാം ജീവിച്ചാൽ അള്ളാഹു സുബാനഹുബത്ത് ആലയിലുള്ള ദീനിൻ്റെ എല്ലാ കാര്യങ്ങളിലുമുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ഏതേത് വിഷയങ്ങളിലും ബറക്കത്ത് ഉണ്ടാകുവാൻ അത് കാരണമായി തീരും രണ്ടാമത്തെ ഒരു കാര്യം നാം പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് വിവാഹവേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്ലമ്മ പ്രത്യേകം പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മുടെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ സല്ലാഹു അലി വസ്ലം പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അള്ളാഹു അങ്ങനെ തുടങ്ങി ഏതേത് കാര്യങ്ങളിലും നാം അല്ലാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കും അള്ളാഹുവെ എൻ്റെ സമ്പത്തിൽ എൻ്റെ സന്താനങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമയത്തിൽ എല്ലാ കാര്യങ്ങളിലും എനിക്ക് വറക്കെത്തു നൽകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് രണ്ട് മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട വിഷയം നമുക്ക് ലഭിക്കുന്ന സമ്പത്തിൽ സമ്പാദ്യത്തിൽ നാം പൂർണ്ണ സംതൃപ്തി അടങ്ങണം നാം പൂർണ്ണ നാം നാം നമുക്ക് ലഭിക്കുന്ന സമ്പത്തിലും നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളിലും നാം പൂർണ്ണ തൃപ്തവാന്മാരാകണം എന്നതാണ് നബി കരീം സലല്ലാഹു അലി വസ്ലം പറഞ്ഞു സമ്പത്ത് എന്നത് കുളിർമ നൽകുന്നതാണ് അത് മധുരമുള്ളതാണ് ൂരിക്കലഹൂഫീഹി ആരെങ്കിലും മനസ്സംതൃപ്തിയോടുകൂടിയാണത് സ്വീകരിക്കുന്നത് എങ്കിൽ അവർക്കതിൽ ബറക്കത്ത് ലഭിക്കും അതല്ല അവൻ ആ നിലക്കല്ല അത് സ്വീകരിക്കുന്നതെങ്കിൽ ലം്യുബാരിക്കല ഹൂഫീഹി അതിലവൻക്ക് ബറക്കത്ത് ലഭിക്കുകയില്ല എന്ന് നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിക്കുന്ന നമുക്ക് നമുക്കള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നർത്ഥം മറ്റൊന്നും നാം ശ്രദ്ധിക്കേണ്ട വിഷയം അള്ളാഹു സുബഹാനഹുഹുത്ത ആല നമുക്ക് അവൻ്റെ അനുഗ്രഹമായി നൽകിയ സമ്പത്ത് നാം ഒരുപാട് ചിലവഴിക്കണം ഒരിക്കലും ആ വിഷയത്തിൽ ഒരു അമാന്തം കാണിക്കുവാൻ പാടില്ല വിശുദ്ധ ഖുറാൻ പറഞ്ഞു ഒമാഹ ഹുബൈ ഖുലീഫു നിങ്ങളൊരു കാര്യം ചിലവഴിച്ചാൽ അള്ളാഹു സുബാനഹുത്ത ആല അതിന് പുറകെ വീണ്ടും നൽകിക്കൊണ്ടിരിക്കും റാജിഖീൻ അള്ളാഹുവാൻ റിസുക്കും നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് അതുകൊണ്ട് അള്ളാഹു സുബാനഹത്താല നമുക്ക് നൽകിയ സമ്പത്തിൽ നമുക്ക് നൽകിയ കാര്യങ്ങൾ നാം മറ്റുള്ളവർക്ക് ആവേശക്കാർക്ക് നൽകുക ചിലവഴിക്കുക അള്ളാഹുവിൽ നിന്ന് വലിയ പ്രതിഫ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാൻ അത് കാരണമാക്കി തീർക്കും മറ്റൊരു വിഷയം നാം ശ്രദ്ധിക്കേണ്ടത് നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോട് ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ കൂടുതൽ നേട്ടം ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് പകലിൻ്റെ ഏറ്റവും ആദ്യ സമയത്ത് നിർവഹിക്കുക എന്നതാണ് കാരണം എന്താ നബി കരീം സല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കാണുവാൻ സാധിക്കും അള്ളാഹുമ്മ ബാരിക്കിലി ഉമ്മത്തി ഫി ബുക്കൂരിഹ അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് അവരുടെ രാവിലത്തെ സമയത്ത് നീ ബറക്കത്ത് നൽകണമേ എന്നാണ് രാവിലെ നേരത്തെ പ്രഭാത സമയത്തെ കച്ചവടത്തിൽ പ്രഭാത സമയത്തെ നമ്മുടെ ഖുർആൻ പാരായണങ്ങളിൽ പ്രഭാത സമയത്തെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ പ്രഭാത സമയത്തെ നമ്മുടെ ഏത് കാര്യങ്ങളിലായാലും അത് പ്രത്യേകം ലഭിക്കുന്ന ഒരു സമയമാണ് കാരണം നബി സലാഹു അലൈഹി വസല്ല പ്രത്യേകം പ്രാർത്ഥിച്ച അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രാവിലത്തെ സമയം അതിനെ തിരഞ്ഞെടുത്താൽ അത് കൂടുതൽ വറക്കത്ത് ലഭിക്കുവാൻ കാരണമായി തീരും അതുപോലെ തന്നെ മറ്റൊരു വിഷയം നം ഏതൊരു വിഷയത്തിലും നബി കരീം സലാഹു അലഹി വസലമിയുടെ സുന്നത്തിനെ ഇത്തിബ ചെയ്യുക എന്നതാണ് അതിലൂടെ നമുക്ക് ബറക്കത്ത് ലഭിക്കുവാൻ കാരണമായി തീരും കാരണം അള്ളാഹു സുബ്ഹാനഹു വത്ത ആല അതിലൂടെ പ്രവാചകനെ പിൻപറ്റുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കുളിർമ നൽകുകയും അത് ബറക്കത്ത് ലഭിക്കുവാൻ കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് ബറക്കത്ത് ലഭിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ നാം ചെയ്യുക നാം പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനഹുവത്ത് ആല أَنْقِرَاهِكُمْ مَا رَجَتَهُ السَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ رَسُولُ اللَّهِ رَسُولُ اللَّهِ رَسُول